നമസ്കാരം. ജനഹൃദയം തൊട്ടറിഞ്ഞ് ത്രിപുര മുഖ്യമന്ത്രി. ഫേസ്ബുക്കിൽ സഹായം ആവശ്യപ്പെട്ട പെൺകുട്ടിക്ക് പഠനമേശയും മരുന്നും ഭക്ഷണവും ഉൾപ്പെടെ എത്തിച്ചു നൽകിയിരിക്കുകയാണ് ഈ മുഖ്യമന്ത്രി. ഫേസ്ബുക്കിൽ താൻ നടത്തിയ അഭ്യർത്ഥന ശ്രദ്ധിച്ച് പഠിക്കാൻ മേശയും മരുന്നുകളും ഭക്ഷണ പാക്കറ്റുകളും മുഖ്യമന്ത്രി ബിപ്ലബ് കുമാർ ദേബ് നൽകിയ സന്തോഷത്തിലാണ് 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ബർഷ ദാസ്. താൽക്കാലിക മുറിയിലാണ് 4 പേരടങ്ങിയ കുടുംബം താമസിക്കുന്നതെന്നും പഠനമേശ വാങ്ങാൻ കഴിവില്ലെന്നും അടുത്തിടെ പോസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രിക്കുള്ള വീഡിയോയിൽ പെൺകുട്ടി സൂചിപ്പിച്ചിരുന്നു. ഈ ആഴ്ച ആദ്യം പോസ്റ്റ് ചെയ്ത മറ്റൊരു സന്ദേശത്തിൽ അമ്മയ്ക്ക് കോവിഡ് ബാധിച്ചുവെന്നും മരുന്നും ഭക്ഷണവും ആവശ്യമാണെന്നും 14-കാരിയായ ബർഷ പറഞ്ഞിരുന്നു. പെൺകുട്ടിയുടെ അഭ്യർത്ഥന ശ്രദ്ധയിൽപ്പെട്ടയുടനെ സാധ്യമായ സഹായങ്ങൾ എത്തിച്ചു നൽകാൻ ഉദ്യോഗസ്ഥരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. തുടർന്ന് വെള്ളിയാഴ്ച അഗർത്തലയുടെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന ബർഷയുടെ വീട്ടിൽ സഹായങ്ങൾ എത്തിച്ചു നൽകി. മുഖ്യമന്ത്രിയുടെ നടപടി തന്നെ ഏറെ സ്വാധീനിച്ചു. പഠനമേശയും ഭക്ഷണവും അമ്മയ്ക്ക് മരുന്നും നൽകി. അച്ഛന് കാര്യമായ വരുമാനമില്ല. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് എപ്പോഴും തങ്ങൾ കടന്നു പോകുന്നത്. മുഖ്യമന്ത്രി അയച്ചു നൽകിയ സഹായം തീർച്ചയായും ഞങ്ങളുടെ കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് ഈ 8-ാം ക്ലാസ്സുകാരി മാധ്യമങ്ങളോട് പറഞ്ഞത്. മകൾ മുഖ്യമന്ത്രിയോട് സഹായം ചോദിച്ചതിനെ പറ്റി അറിയില്ലായിരുന്നുവെന്ന് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ബർഷയുടെ അച്ഛൻ ഉത്തം ദാസ് പറഞ്ഞു. പഠനമേശയും മരുന്നുകളും പലവ്യഞ്ജനങ്ങളും ഭക്ഷണപ്പൊതികളുമായി കുറച്ചാളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ ആശ്ചര്യപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഉത്തം ദാസിന് അറിയില്ല. സമൂഹ മാധ്യമങ്ങളിൽ ബിപ്ലബ് ദേബ് കുമാർ സജീവമാണെന്നും ജനങ്ങളിലെത്താനുള്ള ഫലപ്രദമായ വഴിയാണിതെന്ന് അദ്ദേഹം കരുതുന്നതായും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് സഞ്ജയ് മിശ്ര പറഞ്ഞു. കാൽനൂറ്റാണ്ട് നീണ്ട CPM ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ത്രിപുരയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബിപ്ലബ് കുമാർ ദേബ് ജയിച്ചു കയറിയത്. ബിപ്ലബ് കുമാർ ദേബ് എന്ന 48-കാരനെ കുറിച്ച് അധികമാരും കേട്ടിട്ടുണ്ടാകില്ല. ത്രിപുരയിലെ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്നു ബിപ്ലബ്. കാൽനൂറ്റാണ്ടോളം സംസ്ഥാനത്ത് BJP മത്സരിക്കുന്നിടത്തൊക്കെ കെട്ടിവെച്ച കാശുപോലും ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടില്ലാത്ത ചരിത്രം തിരുത്തിക്കുറിച്ചപ്പോൾ അതിനൊപ്പം ഉയർന്നു കേൾക്കുന്ന പേരുകാരിൽ പ്രധാനിയായിരുന്നു ബിപ്ലബ്. ചെങ്കോട്ടയിൽ കാവിക്കൊടി പാറിക്കാൻ നിർണായക ശക്തിയായി മാറി ഈ 48-കാരൻ. അഗർത്തലയിലെ ബെനാമലിപ്പൂർ സീറ്റിൽ നിന്നും ബിപ്ലബ് വിജയത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണ പുറത്തു വന്നിരുന്നു. ബിപ്ലബ് തന്നെയാണ് തങ്ങളുടെ മുഖ്യമന്ത്രി പദവി കൈയാളുകയെന്നും മാണിക് സർക്കാരിനേക്കാൾ ജനപ്രീതിയുള്ള നേതാവായി ബിപ്ലബിനെ സർവേകളിൽ കണ്ടെത്തിയിരുന്നുവെന്നും അന്നത്തെ സംസ്ഥാന BJP ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. ത്രിപുരയിൽ CPMന്റെ പടയോട്ടത്തിന് കടിഞ്ഞാണിടാൻ BJPക്കും RSSനുമൊപ്പം പടപൊരുതിയ നേതാവാണ് ബിപ്ലബ്. സംഘാടക മികവിലും പ്രതിച്ഛായയിലും അദ്ദേഹത്തിന് മറ്റൊരു എതിരാളിയില്ലെന്നും സംസ്ഥാന BJP നേതാക്കൾ തന്നെ നേരത്തെ തന്നെ സമ്മതിച്ചതാണ്. RSSലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ച. ഉന്നത പഠനത്തിനായി ത്രിപുരയിൽ നിന്നും രാജ്യതലസ്ഥാനത്തേക്ക് 15 വർഷം മുമ്പ് കുടിയേറിയ പാരമ്പര്യമാണ് ബിപ്ലബിനുള്ളത്. പഠനശേഷം ഒരു ജിമ്മിലെ പരിശീലകനായിരുന്നു അദ്ദേഹം. ത്രിപുരയിലെ BJPയുടെ നിർണായക മുന്നേറ്റത്തിന് പിന്നിൽ ചരട് വലിച്ച RSSകാരനായ സുനിൽ ദിയോധറുമായി ബിപ്ലവിനുള്ള ബന്ധവും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. RSS പ്രവർത്തകനായിരുന്ന സമയത്ത് ബിപ്ലവിന്റെ ഗുരുവായിരുന്നു ദിയോധർ. KN ഗോവിന്ദാചാര്യയാണെങ്കിൽ ബിപ്ലവിന്റെ മാർഗദർശിയും. മധ്യപ്രദേശിൽ നിന്നുള്ള BJP MP ഗണേഷ് സിംഗിന്റെ സഹായിയായും ബിപ്ലവ് പ്രവർത്തിച്ചിട്ടുണ്ട്. ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കണക്ക് കൂട്ടി തന്നെയാണ് BJP നേതൃത്വം ബിപ്ലവിനെ ഒരിടവേളയ്ക്ക് ശേഷം ദില്ലിയിൽ നിന്ന് സ്വന്തം മണ്ണിലേക്ക് പറിച്ചു നട്ടത്. അങ്ങനെ 2016 ജനുവരിയിൽ ബിപ്ലവ് സംസ്ഥാന അധ്യക്ഷനായി. CPMന്റെ കൊടും ചൂടിൽ ഗോത്രവിഭാഗങ്ങൾക്കിടയിലും ഗ്രാമങ്ങളിലും BJPക്ക് വേരുറപ്പിക്കാൻ തണലായത് ബിപ്ലവിന്റെ നേതൃത്വം തന്നെയായിരുന്നു. ഒടുവിൽ ചെങ്കൊടിയെ കാവിക്കൊടിയാക്കി ബിപ്ലവും കൂട്ടരും ത്രിപുരയെയും ജനമനസ്സുകളെയും കീഴടക്കി മുന്നേറുകയാണ്. വെബ് ഡെസ്ക് തത്വമേനുസ്.